बड़ी दूर से आए हैं प्यार का तो फलाए बड़ी दूर से आए हैं प्यार का तो फलाए अपना लो या ठुकरा दो प्यार का तो फलाए हैं बड़ी दूर से आए हैं प्यार का तो फलाए प्यार का तो फलाए प्यार का तो फला നിനക്കാൻ വെച്ചിട്ടുണ്ടാ കള്ള കള്ള നീ വേഗം വിട്ടോടാ നീ ടീച്ചറുടെ വായിലുള്ളത് കൂടെ കേൾക്കാൻ വയ്യ നീ എന്തിനെ ചിരിക്കണ എന്ത് ചിരി നിനക്ക് സൈക്കിളൊന്ന് മാറ്റിക്കൂടെ എന്നും നേരം വൈകിട്ടെത്തണ എന്ന് മാറ്റാനാണ് ഞാൻ മാറ്റിക്കൂടെ നിനക്ക് കോപ്പ് നോക്കിയെടുക്ക് ഇന്നെന്താ ഫുൾ ദേഷ്യത്തിലാണല്ലോ ഒന്നും പറയണ്ടടാ കാശ് മൊത്തം കക്കുന്നത് അനിയനും ചീത്ത മൊത്തം എനിക്ക് അത് പതിവല്ലല്ലോ ആ നിനക്കിത് പറഞ്ഞാൽ മതി ഞാനൊരു മാതിരി ആ ഡാ ഡാ നിൻ്റെ ആള് നിൻ്റെ കരി യോഗം അല്ലേ നീ വെക്കോ നിനക്ക് നടക്കും ഞാൻ വന്നോളാം ശരി പോട്ടെ നേരത്തെ എത്തിക്കോട്ടാ ആ ഇന്നെന്താ ചിറ്റപ്പനെ കൂട്ടിയില്ലേ ഇല്ല അയാളുടെ ചില നേരത്തുള്ള നോട്ടും പാവും എനിക്കണ്ട് പിടിക്കുന്നില്ല തരം കിട്ടിയാണ്ടല്ലോ നല്ല ഇടിച്ചു എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നറിയാലോ പിന്നെ അമ്മേന്റെ നിർബന്ധം കൊണ്ടോ അമ്മ ഹോംവർക്കൊക്കെ ചെയ്തില്ലേ ഹോംവർക്ക് ഞാൻ ചെയ്യാറില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ മീനാക്ഷിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ച് പത്തരയിലെ സതീശൻ വന്നിട്ടുണ്ട് നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു മീനു എന്നാ നീ വിട്ടോ ക്ലാസ്സിന് കാണാം സതീഷ് ഏട്ടാ എനിക്ക് ഇത് വന്നിട്ടുണ്ട് എവിടാണ്ടാ ഒന്നാണെങ്കിൽ വാടാ സതീഷ് ഏട്ടാ ഫുള്ള് കലിപ്പിലാണല്ലോ ആ എന്താ എവിടാണ്ടാ ഇവിടെ ഉണ്ട് പാറണ ഒന്ന് അടിച്ചു നോക്കടാ സതീഷ് ഏട്ടാ പണി കിട്ടോ ആ പണി കിട്ടും പാറും ചേട്ടച്ചാരെ ഇന്നലെ മല ഇറങ്ങി വരുമ്പോ കൊണ്ടുവന്ന വലിക്ക് അക്കു ക്ലാസ്സിൽ പോണടാ നാലാണ് എരിച്ചങ്ങട്ട് വലിക്കടാ എങ്ങനെയുണ്ട്
എന്റെ സതീശേട്ടാ. ഓൻ ചാവേണ്ടവനാ, ചെറിയ കുട്ടിയുടെല്ലോ ശല്യപ്പെടുത്തുന്നു, പിന്നെ കള്ളും കഞ്ചാവും. അവനായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. പിന്നെ അങ്ങോട്ട് ഇല്ലായ്മയുടെയും നഷ്ടങ്ങളുടെയും ഒരു യാത്രയായിരുന്നു. ഉമ്മ നഷ്ടപ്പെട്ടതോടെ അനിയനെയും കൂട്ടി എങ്ങോട്ടെന്നില്ലാത്തൊരു യാത്രയായിരുന്നു. കരപറ്റാനുള്ള യാത്രയിൽ അനിയനെ സുരക്ഷിതമാക്കണം എന്ന ഉദ്ദേശത്തിൽ എൻ്റെ ജീവിതം ഞാനങ്ങ് മറന്നു. കിട്ടിയ കച്ചിത്തുരുമ്പിൽ അനിയൻ അങ്ങോട്ട് വളർന്നു. കല്യാണം, കാശ്, വീട്, കുടുംബം, ആ വളർച്ചയിൽ ഞാൻ സന്തോഷിച്ചെങ്കിലും സങ്കടം തന്നെയായിരുന്നു കൂടുതൽ. ഇക്ക എല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. ഇക്കാന്റെ കഥ മാത്രമായിട്ടൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ. ഒരു കഥയാകുമ്പോ എന്നെ സ്വാധീനിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? അതെ, അദ്ദേഹം കഥ പറയട്ടെ. പറഞ്ഞോളൂ. തുടർന്നുള്ള ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് അവളെയൊന്നും കണ്ടുപോകുന്നതായിരുന്നു. ഇക്ക അവരുടെ പേരെന്തായിരുന്നു? ഭാനു, സുഹറ ഭാനു. എത്രയോ പൂതി വച്ച് കൽവിൻ കിതാബിലെന്ന് ഞാൻ കുറിച്ച ഗസു പാട്ടിൻ്റെ ഇരടി കാതോർത്തിരുന്നവൾ കനകക്കനാവിൽ വന്ന് എൻ്റെ റൂഹിൽ ചേർന്നലിഞ്ഞ സുന്ദരി. പരിമളക്കൊളി ചൂടി മെല്ലെ ഇളം കാറ്റായി വന്നെന്നെ തഴുകേതോ സുവർഗത്തെ ഊറിയോ നീ മറ്റൊരു കുസുനുൽ ജമാലോ. കളമൊഴി കാതോർത്തു നിൽക്കെ കുലുസുകൾ തിന്തിമി പാടി പൂന്തേന്നുകരുവാൻ കാലമായോ. മോഹിക്കും പത്തരമാറ്റേ. രണ്ടുപേരുടെയും യാത്ര ഒരേ തോണിയിലായത് കൊണ്ട് പിന്നീടുള്ള യാത്ര വളരെ സുന്ദരമായി തോന്നി. അവളെന്റെ ഭാര്യയായതിൽ പിന്നെ തരക്കേടില്ലാത്തൊരു ജീവിതത്തിന്റെ തുടക്കം. വർഷത്തിന്റെ ഇടവേളകളിൽ ചെറിയ പല ജോലികളുമായി ജീവിതം സന്തുഷ്ടം. വാടക വീട്ടിൽ നിന്നും മറ്റൊരു വാടക വീട്ടിലേക്ക്, പഠിച്ചോന്റെ വരദാനമായ രണ്ടു കുട്ടികളുമായി വർഷങ്ങൾ പോയതറിഞ്ഞില്ല. നാട്ടിലെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കാം അനിയൻ ഗൾഫിലൊരു ജോലിക്ക് ശ്രമിച്ചതിൻ്റെ ഭാഗമായി പെട്ടെന്നൊരു പ്രവാസ ജീവിതത്തിന്
തുടക്കം കുറിച്ചു. വീണ്ടും നഷ്ടപ്പെടലിന്റെയും കണ്ണീരിന്റെയും തുടക്കം. കട്ടപ്പറണ്ട ഞാനാണ്, നീ നിന്നെ പണിയെടുത്താ മതി, മനസ്സിലായില്ലേ? നങ്ങ് പറഞ്ഞോളു. അലിക്ക, ഇനിയുള്ള കഥ പറയുമ്പോ ഒന്ന് വ്യക്തമാക്കിട്ട് പറയണം. സത്യത്തിൽ അന്നായിരുന്നു എന്റെ അവസാനത്തെ സന്തോഷത്തിന്റെ മൊഹബത്തിന്റെ ഘട്ടം ചായ. നാളെ രാത്രിയാണ് ഫ്ലൈറ്റ്. രാമന്റെ കാറ് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ രാമൻ വാങ്ങിക്കോളും. ഇതാ ടിക്കറ്റ്. ഇത്താ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഗൾഫിലേക്കല്ലേ പോകുന്നത്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എത്ര കാലം ഇങ്ങനെ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒന്നും മറക്കണ്ട, എല്ലാം എല്ലാം റെഡിയാക്കും. മോളെ ബാനു, നീയും കൂടി ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? മക്കളെയൊക്കെ നന്നായി നോക്കണം. നീ ഇങ്ങനെ കരയല്ലേ, ഞാൻ തിരിച്ചു വരാനല്ലേ ഗൾഫ് പോകുന്നത്. പോകുന്നു അക്കരയുള്ളൊരു മറുപച്ച തേടി, ഒത്തിരി സ്നേഹവും വിട്ടുപിരിഞ്ഞവൻ നേറുന്ന നൊമ്പരം ഉള്ളിലും തേങ്ങി. ഇക്കരെ നിന്നൊരു യാത്ര പോകുന്നു അക്കരയുള്ളൊരു മറുപച്ച തേടി. സൗഭാഗ്യങ്ങൾ വിട്ടുപിരിയുന്നു, ഉറ്റ സൗഹൃദങ്ങൾ വേർപെട്ടൊഴിയുന്നു. മൂകമാ പകലും ഇരുളിൽ വഴി മാറുന്നു, ഏകനായി ഞാനും യാത്ര തുടരുന്നു. മരുഭൂമി നാട്ടിൽ മണൽക്കാറ്റിൻ ഗന്ധവും മറക്കുന്നു നാം ഇവിടം മലനാടിൻ സ്നേഹവും. മലപ്പോടിക്കാരൻ്റെ സ്വപ്നവും പേറി കഴിയണമിവിടം വർഷങ്ങൾ നീറി. യാത്ര പോകുന്നു അക്കരേ.
പച്ച തേടി. ആയുസിൽ പാതിയും പാഴായി പോകും, യൗവന കാലവും നഷ്ടമായിത്തീരും. പത്നിയും പാതിയും വിധവയായി മാറും, ശാപമോക്ഷങ്ങൾ ലഭിക്കാതെ പോകും. അവസാനം മനമാലി രോഗിയായി തീരും, ആരും എടുക്കാത്ത നാണയമായി മാറും. കഷ്ടസമ്പാദ്യവും നഷ്ടമായൊഴിയും, ആറടി മണ്ണിൻ്റെ ഉടമയായി തീരും. നിന്നൊരു യാത്ര പോകുന്നു, അക്കരയുള്ളൊരു മറുപച്ച തേടി. ഒത്തിരി സ്നേഹവും വിട്ടുപിരിഞ്ഞവൻ നേറുന്ന നൊമ്പരം ഉള്ളിലും തേങ്ങി. ഇക്കരെ യാത്ര പോകുന്നു, അക്കരയുള്ളൊരു മറുപച്ച തേടി. അഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ലീവെടുത്ത്, അല്ല ജയിൽവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് നരബാധിച്ചു തുടങ്ങിയതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. വീണ്ടും സുഹറയെ കാണാൻ ഞാനെത്തിയതുപോലെ തോന്നി. സത്യത്തിൽ ആദ്യം ഞങ്ങൾ കണ്ടുമുട്ടിയൊരു സുഖം. അഞ്ചു വർഷത്തെ മാറ്റം മക്കളിൽ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. സുഹറയ്ക്ക് വയസ്സുകൂടിയെന്നറിയിക്കാൻ നരബാധിച്ചതുപോലെ തോന്നി. സ്കൂളിൽ ഞാൻ ചെത്തി നടക്കും മോളെ, നീ കണ്ടോ? ഷൈനാനെ കാണിക്കാനല്ലേ ഞാൻ വാപ്പച്ചി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാപ്പച്ചി, ഞാൻ പറഞ്ഞ അത്ര കാണുന്നില്ലല്ലോ. അതാ ചെറിയ ബാഗിലുണ്ട് മോളെ. ആ കിട്ടി വാപ്പച്ചി. സിഗരറ്റ് വലിയൊക്കെ ഒന്ന് കുറച്ചുവിടെ നിങ്ങക്ക്, അല്ലെങ്കിലേക്ക് തോന്നിക്ക് നിങ്ങളെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്റെ ബാനു, ഒരു അഞ്ചു വയസ്സ് കൂടി അത്രേ ഉള്ളൂ അല്ലേ? ഇത് മോൾക്ക, അവളെ കൈയിൻ്റെ അളവൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങ് വാങ്ങിയതാ, നാളെ കൊടുത്താൽ മതി. അവളെ സന്തോഷം കാണണ എനിക്ക്, അതുകൊണ്ടാ. മക്കളെ മാത്രമേ ഓർമ്മയുള്ളൂല്ലേ? ഇല്ലടോ, നിന്നെ ഓർക്കാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല, അറിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടായില്ലേ? ഒരഞ്ചു വയസ്സ് കുറഞ്ഞ പോലെ അല്ലേ? എന്താ സ്ഥിതി?
സാധനം എന്തേ മാറ്റേണ്ടി വരുമോ? പോവാണേ. ആ പോയിട്ടോ പോയിട്ടോ. അലിക്ക, ഇവ ആള് പുലിയാണ് കേട്ടോ. ബാറ്ററി ഞാൻ പുതിയ ഇട്ടിട്ടുണ്ട്. ആണോ? പിന്നെ കുറച്ചു കാലം നിർത്തിയിട്ടല്ലേ, ഇച്ചിരി മടി കാണിക്കും. ഓയിൽ ചേഞ്ച് ചെയ്യണോ? ഇവിടെ കട്ട പിടിച്ചിട്ടുണ്ട്. ഉപ്പ വള കൊള്ളാവോ? ഡീ മതി ചെയ്തോക്കെ, ഇതെങ്ങാനും കൊണ്ടുപോയി കളഞ്ഞ ശ്രദ്ധിക്കാണ്ട്. ഞാൻ കൊച്ചു കുട്ടിയൊന്നല്ല കൊണ്ട് കളയാൻ. ഇന്നൊരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഊരി വെച്ചേക്കണം ആൾമാരില്. ആ ഞാൻ ഊരി വെച്ചോളാം. മുത്തപ്പ അറിയോ? പിന്നെ ഇമ്മളെ കളിയൊക്കെ അല്ലേ. ദുബായിന്ന് വന്നിട്ട് ആ വഹിക്കൊന്നും കണ്ടില്ലല്ലോ. മോളെ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതാ ഞാൻ. ബാപ്പച്ചി ഇല്ല അവിടെ? ബാപ്പച്ചി ബാംഗ്ലൂർ പോയിക്കണേ, എന്തോ ബിസിനസിന്റെ ആവശ്യമായിട്ട്. മതി സംസാരിച്ച് സ്കൂൾ പോന്നോക്ക്, അല്ലെങ്കിലേ സമയം വൈകി. വാ പോവാ മുത്തപ്പ, പോട്ടെ. ആ പോയിട്ട് വാ. അല്ല അല്ല നടക്കുവോ? ഇപ്പൊ ശരിയാക്കി തരാം, ചെറിയൊരു പണി. അനിയനെ സഹായിച്ച് സഹായിച്ച് ഓന് വലിയ പത്രാസും ബിസിനസ്സൊക്കെ ആയി. നമ്മളിപ്പോഴും വാടക വീട്ടിൽ തന്നെ. ഭാനു അവനൊരു കാര്യം ചോദിച്ച് നമ്മളത് ചെയ്തു കൊടുത്ത്, നമ്മക്കെപ്പോഴും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അലിക്ക, ഇന്നത്തെ കാലത്ത് കൂടപ്പറപ്പുകൾ തന്നെയാണ് നമ്മളെ പറ്റിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ, നമുക്കും ജീവിക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക സതീഷേട്ടാ. കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായിന്ന് അറിയോ? വർഷാപ്പുകാരൻ സതീശൻ പറഞ്ഞ വാക്കുകൾ വളരെ ശരിയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിലും നഷ്ടങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ടവർ എത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇക്കാടെ കയ്യിൽ നിന്ന് 10 ലക്ഷം ഞാൻ കടം വാങ്ങി എന്നുള്ള നേരാ. ആദ്യം ഇക്കാടെ പേരിൽ ബാംഗ്ലൂർ ഞാൻ ഒരു ബേക്കറി തുടങ്ങി, അത് പൊട്ടി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലൊരു ഡ്രസ് കട തുടങ്ങി, അതും പൊട്ടി. അവസാനം ഞാനൊരു ബസ് വാങ്ങി, ഇതാ കിടക്കണം. ഇടിവെട്ട് വന്നൊരു ആക്സിഡന്റ്. പിന്നെ നാട്ടുകാർ പറയുന്ന പോലെ ഞാൻ നിങ്ങളെ പറ്റിച്ചുണ്ടാക്കിയൊന്നുമല്ല, സുൽഫത്തിന്റെ വീട്ടുകാരെ സമ്പാദ്യം കൊണ്ട് ഞാൻ എന്നും ജീവിക്കുന്നത്. അമീറെ, ഒരുപാട് വർഷക്കാലം കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാത്, അതിന് ബാലും തലയില്ലാണ്ടാക്കരുത്. ഇക്ക ഇതൊരു 3 ലക്ഷം രൂപയുണ്ട്. സംഭവം ഇക്കാൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന്, എൻ്റെ അടുത്ത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അല്ല ഇക്ക പോയോ? അതെന്തേ ചാ കുടിക്കണ്ടേ? ഇക്കാക്ക് എന്താ തിരക്കുണ്ടെന്ന്? മോനെ ബാപ്പല്ലേ അവിടെ? അവിടെ ഉണ്ട്. ആ ബാബുക്ക കയറിയിരിക്കെ. ഇരിക്കാനും നേരല്ല മോനെ, ഞാൻ അതിനോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്തേക്ക പറ? അല്ല ഈ പോരാട്ടത്തിന്റെ കാര്യം തന്നെ. പൈസക്ക് ഇത്തിരി ആവശ്യമുണ്ടേ. ഈ വീട് വിറ്റാലൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള പൈസ നീ തന്നാലും മതി. മോൻ്റെ മോളെ കല്യാണമാണേ. അതിപ്പോ ഞാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ ലീസിനായാലും മതി. ലീസിന് പറയുമ്പോ ഏകദേശം എത്ര പൈസ? ഒരു 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. 3 ലക്ഷം അല്ലേ? ആ ഞാനെന്തായാലും നോക്കട്ടെ. എന്നാ ഞാൻ പോയിക്കോട്ടെ. വേണ്ട സമയമില്ല, ചെന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ അക്കാ. ഇതൊക്കെ അല്ലടി പ്രവാസിയെ കിട്ടുന്ന ഒരു ദുശീലം. ഇതില്ലാതെ എന്ത്? അല്ലക്ക, ബാവുക്കായ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ നിങ്ങൾ എവിടുന്ന് എടുത്ത് കൊടുക്കാനാ? അതിപ്പോ അമീർ എന്ന പൈസയും പിന്നെ കയ്യിലൊക്കെ കൂട്ടി കൊടുക്കണം. ആ പൈസ മോളെ പേരിലാന്ന് ബാങ്കിൽ ഇടാന്നല്ലേ പറഞ്ഞ്? വേറെ വഴിയൊന്നും കാണുന്നില്ലടോ. തൽക്കാലം വീട് ഒഴിയാൻ പറയുന്നത് വരെ വാടക കൊടുക്കാതിരിക്കാലോ. ഭാനു, ഞാൻ തിരിച്ചു പോയാലൊന്ന് ആലോചിക്ക. അതിന് ലീവ് കഴിഞ്ഞിട്ടില്ലല്ലോ അക്ക. അതിനൊന്നും കാത്തിരുന്നാ ശരിയാവില്ലടോ. ഇതിലും കൂടുതൽ മനസ്സമാധാനം കിട്ടുന്നത് അവിടെ തന്നെയാ.
ബാവുക്ക, അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. ബാവുക്ക, പൈസ ഞാൻ ബാനുവിൻ്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ബാവുക്ക സമയമുള്ള നേരം വന്ന് വാങ്ങിച്ചാൽ മതി, ഞാൻ പോട്ടെ. വന്നിട്ട് ആയിക്കോട്ടെ. ഒരിടവേളയ്ക്ക് ശേഷം പ്രവാസ ജീവിതം വീണ്ടും ആരംഭിച്ചു. പഴയ പോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലി കഴിഞ്ഞ മറ്റൊരു ജോലിയുമായി മുന്നോട്ട്. കൂട്ടിവെക്കാനൊന്നുമില്ലാത്ത ഒരു പ്രവാസിയുടെ ജീവിതം. പാമ്പും കോണിയും പോലെ വിജയത്തിലെത്താൻ സാധിക്കാതെ പിന്നെയും താഴേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു. നര ബാധിച്ചു തുടങ്ങിയപ്പോൾ പേടി കൂടുന്നത് പോലെ തോന്നി. ആ പേടി തന്നെയായിരുന്നു അസുഖത്തിൻ്റെ തുടക്കം. പിന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലും നാട്ടിൽ ബാനുവിനോട് സംസാരിക്കലായിരുന്നു ഏറ്റവും വലിയൊരാശ്വാസം. ഭാര്യയും മക്കളും സുഖമായി ജീവിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ എന്ന ചിന്തയിൽ നാടിനെ തന്നെ മറന്നു. നാട്ടിലേക്കെത്താൻ ഒരുപാട് വഴികളുണ്ടായിട്ടും മനസ്സനുവദിച്ചില്ല. കാരണം പണം തന്നെയായിരുന്നു പ്രശ്നം. സമയത്തിന് ഇത്രയും വേഗതയുണ്ടോ എന്ന് ചിന്തിച്ച നിമിഷം പ്രായം അതിര് കടന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചന. നാട്ടിലേക്ക് പോകലൊക്കെ നല്ലത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് റെസ്റ്റാണ് ആവശ്യം. ചെറിയൊരു സ്ട്രോക്ക് ആണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അബ്ബാസ് ജി, എന്താടോ അബ്ബാസ് ഭായ് ഇതൊക്കെ? ഇനിയൊരു ടെൻഷൻ ഒരു പക്ഷേ അങ്ങനെ താങ്ങാൻ പറ്റുന്നില്ല. എനിക്കറിയാം അയാളെ, സീഷൽ ഹോട്ടലിൽ വെയിറ്ററായിരുന്നു. പല മുങ്ങളും കാണുന്നതല്ലേ, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. ആളൊരു സത്യസന്ധന. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബില്ല് ഞാൻ പേ ചെയ്തോളാം, ഞാൻ പറഞ്ഞോളാം. അങ്ങേരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തേക്ക് നോക്കാം. ശരി. ആ ഹലോ, ഞാൻ പോവട്ടാ. പോവാണ്.
അലീക്ക, ഞാൻ പോട്ടെ. ഈ സിഗരറ്റ് വലിക്കുന്നേരോ ആ മരുന്നെടുത്ത് കഴിച്ചു തുടങ്ങിക്ക്. പിന്നെ ഫുഡ് കിച്ചണിൽ റെഡിയാണ്, എടുത്ത് കഴിക്കുക, കിടന്നുറങ്ങുക. ഈ എന്തൊക്കെ പറഞ്ഞാലും ഒരു സിഗരറ്റ് ഞാൻ വലിക്കും, അതിനൊരു കുഴപ്പമില്ലല്ലോ. സിഗരറ്റാ, എന്തെങ്കിലും ചെയ്യ്, വലിച്ച് ചാവ്. നീ വരുന്നത് എന്റെ അബ്ബാസ്ക, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ചാവൂല, നിങ്ങൾ പേടിക്കണ്ടെന്ന്. എന്റെ അലി, നീ വലിച്ച് 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 എന്തെങ്കിലും, ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ലല്ലോ. വാടാ. അവനോട് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹലോ, ആ പറയൂ ബാനു. പേടിക്കണ്ട ബാനു, രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എത്തൂലേ. ഈ ഒന്ന് കരച്ചിട്ട് നിർത്തു ബാനു. ഞാൻ വിളിച്ചത് അമീറിന്റെ മോളെ നിക്കാഹാണ്, നാളെ പെട്ടെന്നുണ്ടായ കാര്യാണ്. ചെക്കൻ അമേരിക്കയിലാ, ലീവ് കുറവായതുകൊണ്ട് പെട്ടെന്നാക്കി കല്യാണം. അവിടം വരെ ഒന്ന് പോണ്ടേ. ഈ മക്കൾക്ക് നല്ല ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ, അവരെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് പറഞ്ഞേക്കണം. അപ്പൊ ഞാനോ? ഈ എന്റെ മൊഞ്ചത്തിയല്ലടി, പത്തര മാറ്റ്. ഈ വിഷമിക്കണ്ട, ഞാൻ വിളിക്കാം.
ആ ടാപ്പ് എന്തിനാ? ഇത് അങ്ങോട്ട് വെച്ചോ, 30 കിലോ നോട്ടാ തൂക്കം നോക്കാൻ. അടുത്ത ആരാ അലീനെ ഏർപ്പെട്ടി കൊണ്ടാക്കണം? ഞാൻ കൊണ്ടിട്ടുള്ള ഈ വാച്ച് ഒന്നും വെച്ചോളൂ കേട്ടോ. മറ്റേ വാച്ച് ഒന്ന് വേഗം നോക്കടാ. നാട്ടിലെത്തിയ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. സമയം പോകണ്ടോ? നാട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ രമേശ് വരുമ്പോ കൊടുത്തേക്കാം. നീ സമാധാനായിട്ടിരിക്കും. സമയം നോക്കട്ടെ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വരണം. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച അബ്ബാസ്ക ഞാൻ പോണ്. ഞാനും മറക്കല്ലേ. ഇതെന്താടാ, നമ്മളെല്ലാവരും ഒരു വിരുന്നുകാരാ. എവിടെ പോയാലും നമ്മൾ സങ്കടപ്പെടും, സന്തോഷിക്കണം, ചിരിക്കണം. അതല്ലടാ നമ്മൾ പ്രവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇനിയും ചെയ്യാനുള്ളത്. നീ സന്തോഷത്തോടു കൂടി പോണം. ബാബാ, ബാബാ, പാസ്പോർട്ട്. ജീവിതത്തിൻ്റെ 70% എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ മണ്ണിൽ നിന്നും എന്നേക്കുമായി ഞാൻ വിട പറഞ്ഞു. അബ്ബാസ് പറഞ്ഞതുപോലെ വിരുന്നുകാരനായി വീണ്ടും നാട്ടിലേക്ക്. സങ്കടങ്ങളുള്ളിലൊതുക്കി സന്തോഷത്തിൻ്റെ ചിരിയോടെ സുഹറബാനും മക്കളും വിരുന്നുകാരനെ വരവേറ്റു. ായി കുറച്ച് ദിവസം അടച്ചിട്ട റൂമിലെ ഇരുത്തം കണ്ടും അടുത്തത് കൊണ്ടാവാം മകന്റെ വകയായിട്ട് എനിക്ക് ആദ്യത്തെ സമ്മാനം ഈ വാക്കിംഗ് സ്റ്റിക്ക്. ബാപ്പച്ചി, ബാപ്പച്ചിയുടെ പഴയ കൂട്ടുകാരനെ ഞാൻ തപ്പിയെടുത്തിണ്ട്. ആള് നമ്മളെ പോലൊന്നല്ല, വലിയ പുള്ളിയാ. കൊച്ചിയിലെ ചെറിയൊരു ഡോണാ. ആളിപ്പോ മലപ്പുറത്തുണ്ട്, വേണമെങ്കിൽ പോയി കാണാട്ടാ. അപ്പൊ ടെസ്റ്റ് അല്ലേ? അപ്പം നമ്മുടെ കഥയിലെ വില്ലൻ അക്ബർ അല്ലേ? അല്ല, അക്ബറാണ് നായകൻ.
നല്ല റൊമാൻറ്റിക് ആണല്ലേ അവൻ? പണ്ടും റൊമാൻറ്റിക്കാ മക്കളെ.
പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല. അവൻ വില്ലനാ, ഞാൻ ആദ്യമായി കണ്ട വില്ലൻ. നായക്കുണ്ടായ തന്തയില്ലാത്തവനെ, നിന്റെ മരണം എന്റെ കൈ ഉണ്ടാവണോ? കഴുകനെ കൊണ്ട് തീറ്റിക്കൊന്നു ഞാൻ. ഈ കണ്ണുകൊണ്ട് നീ കാണരുത്, ഈ കൈ കൊണ്ട് നീ ഒന്നും ചെയ്യരുത്. എടുത്തോണ്ട് പോ സാറേ, എടുത്തോണ്ട് പോടവന്. നീ കുടിച്ച് സാറേ, ആ കൊച്ചി രക്ഷപ്പെട്ട് എനിക്ക് തന്നേക്കണം. കൊച്ചിനെ തിരിച്ചു കിട്ടണം. കാശ് നോക്കണ്ട സാറേ, ചെറിയ കുട്ടിയല്ല സാറേ, ജീവനോടെ വേണം. ഈ കേസ് കോടതിയിൽ എത്തരുത് സാറേ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പിന്നെ കുട്ടിയുടെ വിവരങ്ങൾ അതിനെ അറിയിക്കാം. ശരി സാറേ. ശരി എന്നാ. നീ ഒരുപാട് മാറിപ്പോയല്ലട ബാപ്പജി. നിങ്ങൾ സംസാരിച്ചിരുന്നു, എനിക്കൊന്ന് പുറത്തു പോകണം, ഞാൻ പോയിട്ട് വരാം. നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. മോനെ, മോക്കെന്തോ വയ്യായക പോലെ. പേടിക്കാനൊന്നുമില്ല, എന്റെ സംശയം ശരിയാണെങ്കിൽ ചിലപ്പോ പൂർണ്ണമായും റെസ്റ്റ് എടുക്കേണ്ടി വരും. മാഡം പോസിറ്റീവ് ആണ്. സന്തോഷായില്ലേ? ഞാൻ പറയാറില്ലേ, മരുന്നിനേക്കാൾ മുകളിലാണ് ഈശ്വരന്മാരെന്ന്. ഇനി എന്നോട് ചോദിക്കാതെ ഈ വീടിന് പുറത്തിറങ്ങരുത്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് ചെയ്യണം. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാ ഞാൻ പൊക്കോട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബാക്കി ഞാൻ അക്ബർ കടുത്ത് പറയാം. അതെ, മാഡത്തിന് നല്ല ഫുഡും ജ്യൂസും ഒക്കെ കൊടുക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. പോവാം. അല്ലേ, തനിക്ക് രണ്ട് മക്കളല്ലേ? അതെ, ഒരാണും ഒരു പെണ്ണും. ആ ഒരു ഭാഗ്യം മാത്രം എനിക്ക് ഉണ്ടായില്ലടോ, 10 രൂപത്തെ ചികിത്സ മാത്രം വെച്ചു. എല്ലാം ശരിയാവടാ, എല്ലാത്തിനും. മാഡം. അതെ, ഇനി കുറച്ച് തിരക്കുകളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. എന്താ മാഡം? ജുമാന മേഡത്തിന് എന്താണ് ആവശ്യം? ആ ഭക്ഷണങ്ങളൊക്കെ ഇനി വാങ്ങിക്കൊടുക്കണം. ജുമാന മേഡത്തിന് ഇവിടെ എന്താ കുറവ് മാഡം? ഇവിടെ വല്ല കുറവുണ്ടോ? ജുമാന മാഡം പ്രെഗ്നന്റ് ആണ്. ഇനിയെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ കുറച്ച് തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഡാലി, എന്റെ ജുമാന. ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇക്ക, അലിയെ കുറിച്ചും അലിയുടെ കുടുംബത്തെ കുറിച്ചും. എങ്ങനെയുണ്ട് ഭാര്യയും കുട്ടികളൊക്കെ? സുഖല്ലേ? സുഖായിരിക്കുന്നു. അലി, നീ അവളെ കണ്ടില്ലേ? എന്റെ എല്ലാ സാഹചര്യത്തിലും എന്റെ നിഴലായി നിന്നവളാണ്. അവൾക്ക് പകരമായി മറ്റൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ജീവിതത്തിൽ നഷ്ടം ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു ലാഭത്തിൻ്റെ തുടക്കമാണെന്ന് പറയുന്നത് പോലെ നിന്റെ നഷ്ടം അവളിലൂടെ ഞാൻ നികത്തിയത്. നീ വാ. അലി, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ അവസാനമായി എന്നാ കണ്ടതെന്ന്? ശിക്ഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ഒരു അറിവില്ല. മറക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ മറന്നുതുടങ്ങിയെന്ന് മനസ്സിലായപ്പോ നാടോട്ടോ ബോംബെയിലേക്ക്.
എൻ്റെ അന്വേഷണത്തിൽ നീയും മീനുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീനുവിനെ കണ്ടു ബാംഗ്ലൂർ വെച്ച്. അവൾ സെറ്റാ. നിന്നെ കാണാൻ വരാൻ പലപ്പോഴും വിചാരിക്കും. നീ പ്രവാസിയല്ലേ, നീ നാട്ടിൽ വരുമ്പോൾ ഞാൻ ജയിലിലായിരിക്കും. ഞാൻ പുറത്തിറങ്ങുമ്പോൾ നീ പ്രവാസിയും. നഷ്ടം നീ മാത്രമേ ഉള്ളൂ. പിന്നെല്ലാം ഒരു വെട്ടിപ്പിടിക്കലായിരുന്നു ആഗ്രഹിച്ചതല്ല. പരാജയപ്പെട്ടത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു. ഇത്രയും കാലം പക്ഷെ നീ വന്ന് കയറിയ ദിവസം എനിക്ക് പടച്ചു വന്ന വിജയമല്ല അലി. നീയല്ല എന്റെ ഭാഗ്യവൻ. എടാ നിനക്കെന്തൊരു സന്തോഷമല്ലാത്ത, ഒന്ന് ചിരിക്കടാ. അങ്ങനെയല്ല അക്ബർ, ഞാനൊന്നും നേടിയിട്ടില്ലടോ എന്റെ ഭാര്യയും കുട്ടികളല്ലാതെ. ഒരു വലിയ തോൽവിയാടോ ഞാൻ. നീ ഞാനൊരു ഭാഗ്യവാനാണെന്ന് പറഞ്ഞപ്പോ ഭാര്യയും കുട്ടികളും അതിലും വലിയ സമ്പാദ്യം എന്താടോ? പൈസയാണോ? പൈസയാണോ അതിലും വലുത്? എന്റെ എപ്പോഴത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എനിക്കെല്ലാം മനസ്സിലാവും. തമ്മിൽ കണ്ടില്ലെന്നേ ഉള്ളൂ, ഞാനെല്ലാം അറിയാൻ ശ്രമിക്കാറുണ്ട്. വർഷങ്ങളുടെ പ്രവാസം, സ്വരുക്കുട്ടി വെച്ചതെല്ലാം കൂടപ്പറപ്പ് തന്റെ കയ്യിലാക്കി. ഒന്നുമില്ലാത്ത ജീവിതത്തിൽ നല്ലൊരു വീട്, മകളുടെ കല്യാണം, മരിച്ചുപോയാലും ഭാര്യയും മക്കളും സുഖമായിട്ട് ജീവിക്കണം, ഇതൊക്കെയല്ലേ നിന്റെ സ്വപ്നം അല്ലേ? അല്ലേ, ആ സ്വപ്നങ്ങളെല്ലാം എന്റെയും കൂടെയിലടാ. ഹലോ, ആ ഷഹീർ ഭായ്. ആ, ഞാൻ വിളിച്ചോളാം. വിളിക്കാം, വിളി. അല്ലേ, നീ വാ. അന്ന് മുതൽ എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കുകയായിരുന്നു. ഇത് മകളുടെ കല്യാണത്തിന് എന്റെ സമ്മാനം. എല്ലാരോടും സലാം പറയണം. അൽഹംദുലില്ലാ. അക്കോ, ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് തിരിച്ചു തരിക? സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ലാതെ തരാം. ഹലീക്ക, ഇക്കഴിഞ്ഞ കാലം മുഴുവനും നിങ്ങളെക്കുറിച്ച് അക്ബർക്ക് പറഞ്ഞ ഓരോ വാക്കുകളിൽ നിന്നും മനസ്സിലായതാണ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ വില. അതുമാത്രമാണ് ഈ ദുനിയാവിൽ പകരമാവാത്ത ഏറ്റവും വലിയ സമ്മാനം. മാഷാല്ലാ. ആമീൻ. ഡാ, എൻ്റെതായ ലോകത്ത് എൻ്റെതായ രാജ്യമുണ്ട്. ആ രാജ്യത്തെ രാജാവും പ്രജയും, നായകനും വില്ലനും, പണക്കാരനും പിച്ചക്കാരനും എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷേ ഈ ദിവസം ഞാൻ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ പൂർത്തിയാവുകയാണ്. അവിടെ ലാഭമോ നഷ്ടമോ ഞാൻ നോക്കാറില്ല, മറ്റൊന്നും പ്രതീക്ഷിക്കാറില്ല. എൻ്റെ മോളുടെ കല്യാണം, സ്വന്തമായൊരു വീട്, അങ്ങനെ സ്വപ്നങ്ങളുമായി വലിയൊരു യാത്ര തന്നെ തുടങ്ങി. ഈ വീടിൻ്റെ വാതിൽ ഒരിക്കലും അടഞ്ഞുകിടക്കില്ലെന്നറിയാം. അതുകൊണ്ടാ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അക്ബറിനെ കാണാൻ വന്നത്. പക്ഷേ കണ്ടുമുട്ടിയത് നിങ്ങളെയും. അതെന്തായാലും നന്നായി. നിങ്ങൾക്ക് ഒരു സിനിമയ്ക്കുള്ള കഥ കിട്ടിയല്ലോ അല്ലേ? അക്ബറെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയോ? കൂടുതൽ അറിയാനുള്ള ആഗ്രഹമാണ് എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്. അലിക, ഇതാണ് സാറ് കഥ. ക്ലൈമാക്സ് ആയി വരുന്നുള്ളൂ. ചെറിയ ബഡ്ജറ്റിലൊരു നല്ല സിനിമ.
കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ക്ലൈമാക്സ് അതെന്നോട് പറയാം. സാറേ, കളവ് പറഞ്ഞ യാതൊരു കാര്യമില്ല, ഇത്രേ കയ്യിലുള്ളൂ. എന്തിന്? റിയൽ സ്റ്റോറിയാണെങ്കിൽ അലിയെ കണ്ടാ പോരെ. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു സാർ, ഒരു രണ്ട് മാസം മുമ്പായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ചിരുന്നു, കോവിഡ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അക്ബറിനെ കാണണം. അദ്ദേഹത്തിനും പറയാനുണ്ടാവില്ലേ, നല്ലൊരു കഥ നമ്മുടെ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സും കിട്ടും, ഒരു ത്രില്ലാവില്ലേ, ഒരു പവർ വരട്ടെ. അങ്ങനെയാണെങ്കിൽ സാറെ, നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം. എന്നാ ശരി, അങ്ങനെയാവട്ടെ. സാറേ ഒരു പെഗ്, ഇത് താൻ വെച്ചോ. സാറേ അതിൻ്റെ കഥ ഉഷാറാവണം കേട്ടോ. ഓ, ഞങ്ങളേറ്റു. കഥ ഉഷാറാവണം. ഓ, കഥ ഉഷാറാവും സാറേ. ഈ പുസ്തകം ഓ വെച്ചോ. ഓ, അതവിടെ നീക്കി വെച്ചതാണ്. ആ ലാല, എന്നൊരു നീല പോലീസുകാരുണ്ടല്ലോ. നിർത്ത് നിർത്ത് നിർത്തടോ, ഇറങ്ങും. എത്ര ദൂരല്ലേ നമ്മൾ വന്ന്. നമസ്കാരം, ഞാൻ തിരക്കഥാകൃത്ത് അനിൽ സോമൻ. ഇത് മോഹൻലാല്. മോഹൻലാലോ? ആ, അതിന് ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നിരുന്നു അക്ബർ ഖാനെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ കാണാൻ പറ്റിയില്ല. അല്ല, അക്ബർ ഭായി എവിടെ പോയാലൊന്ന് കാണാൻ പറ്റുക? അങ്ങനെ കാണാനിപ്പോ കണ്ണൂർ പോകേണ്ടി വരും. ചേട്ടാ, കണ്ണൂർ എവിടെ ചെന്നാൽ കാണാൻ പറ്റും? സെൻട്രൽ ജയിൽ. നീ വാ, വണ്ടി കയറിക്ക് പോവാ. ലാല എങ്ങനെ പോകാൻ ചെയ്യും? ഈ പ്രൊഡ്യൂസർ പടഞ്ഞ് എനിക്ക് തോന്നില്ല കേട്ടോ. ഈ സിനിമ നമ്മൾ ചെയ്യോടോ? നീ ടെൻഷൻ അടിക്കല്ലേ. എങ്ങനെ ചെയ്യുന്ന പറയുന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ പ്രവാസിയായ അലിക്ക പറഞ്ഞ കഥയിൽ അക്ബർ പറഞ്ഞൊരു ഡയലോഗ്? എന്ത്? എൻ്റെതായ ലോകത്ത് എൻ്റെതായ രാജ്യമുണ്ട്. ആ രാജ്യത്തെ രാജാവും പ്രജയും നായകനും വില്ലനും പണക്കാരനും പിച്ചക്കാരനും എല്ലാം ഞാൻ തന്നെയാണ്. അതിന് അതുകൊണ്ട് ഇനി നമ്മൾ തുടങ്ങേണ്ടത് അക്ബറിൽ നിന്നാണ്. വണ്ടി കയറ്. അല്ലല്ലേ, ഇപ്പം നമ്മൾ അക്ബർന്ന് തുടങ്ങുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് അവിടെ. കയറി, ഞാൻ പറഞ്ഞുതരാം. ഈ അക്ബർ ഇപ്പോൾ ഒരു ഷോട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള വിഷയം എന്താണെന്നറിയാം? വണ്ടി എടുക്ക്. അല്ലല്ലേ, ഈ അക്ബറിനിപ്പോൾ കണ്ണൂർ പോയാൽ കാണാൻ പറ്റുമോ? അത് സെൻട്രൽ ജയിൽ. ചില ജന്മങ്ങൾ അങ്ങനെയാണ്. എന്ത്? അടുത്തുണ്ടെങ്കിലും കാണാൻ പറ്റും. അടുത്തുണ്ട് കാണാൻ പറ്റില്ല. അത് ചിലരതിന് ജിന്നെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ജിന്നായിരിക്കോ നമ്മുടെ അക്ബർ? അക്ബർ ജിന്നോ? എനിക്ക് തോന്നുന്നില്ല ജിന്ന്. ജിന്നൊന്നുമല്ലേ ആള്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. നല്ല വണ്ടി ഓടിച്ചു പോന്ന്. ശരിയാ, അക്ബർ ഒരു ജിന്ന, ആർക്കും പിടികൊടുക്കാത്തൊരു ജിന്ന. ആ ജിന്നിനെ കാണണമെങ്കിൽ കൊച്ചിയിൽ തന്നെ പോകണം. കൊച്ചിയില അവന്റെ സ്വർഗവും നരകവും. ഹായ് ഡിവൈസ്ബി. അക്ബർ, താൻ പറഞ്ഞതിലും കൂടുതലുണ്ട്. അത് ബാധിതയാവും സാറേ. താനിത് വെച്ചോടോ, തനിക്ക് അവനെ പിടിച്ചതിന് ഇത്രയും തന്നാ പോരാ. എവിടെ ഭദ്രൻ? എനിക്കൊന്ന് കാണണ അവനെ. മാമേ, പട്ടികളെ മിണ്ടാതിരടാ നായ. ഭദ്രൻ, കണ്ണൂര് ഭദ്രൻ. ഒരു പോലീസുകാരനും പിടിക്കാൻ പറ്റാത്ത ഒരു ഗുണ്ട. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും നിനക്കുണ്ടായിരുന്ന FIR ഉണ്ടല്ലോ, അത് ഞാനങ്ങ് ഫ്രീസ് ചെയ്തു. എന്തിനാന്നറിയാം? നിന്നെ വളർത്താനൊന്നല്ല, നിന്നെ കൊല്ലാനാ. കൊച്ചിയിലെത്തിയ നിന്നെ പൊക്കാൻ ഒരുപാട് ഓടിയിട്ടുണ്ട് ഞാൻ. പക്ഷേ നിന്നെ പൊക്കാൻ നല്ല പഴക്കവും ഒതുക്കവും ചെന്ന ഗുണ്ടകള് ഈ കൊച്ചിയിലുണ്ടെന്ന് ഞാൻ അറിയാം. വൈകിപ്പോയി ഭദ്ര. അക്ബറേ, താനും തൻ്റെ പിള്ളേരും കൊള്ളാവിടോ. വർഷങ്ങളായിട്ട് കേരള പോലീസ് പിന്നെ തപ്പി കിടക്കുന്നു അല്ലേ സാറേ.
സാമുവൽ സാറേ എടുത്തോണ്ട് പോയിക്കോണോ ഇവനെ? താൻ പാടോ, തലവേദന ഡിപ്പാർട്ട്മെന്റിൽ എനിക്കും അറിയാവിടോ. സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാ കൊച്ചിയിൽ ഏതെങ്കിലും ചതിപ്പ് കൊണ്ടുപോയി താഴ്ത്താൻ കഴിയുമോ അക്ബറിനവനെ? പെണ്ണായാൽ മതി, അതിൽ വലിപ്പ ചെറുപ്പമില്ലേ അബദ്രന്. 12 പീഡന കേസിലെ പ്രതിയാണ്, കേരളത്തിനകത്തും പുറത്തും. തെളിവില്ലാതെ തീർത്ത് കളഞ്ഞ നീ പറയുന്ന കാശം കൊടുത്തരും. ഈ പണിക്ക് കാശ് വേണ്ട സാറേ. മാമ, ഞാൻ മരിച്ചാലും ഭദ്രന്റെ ബോഡി കൊച്ചി കായലിൽ പൊങ്ങരുത്. ഹലോ, മലപ്പുറത്തുനിന്ന് ബായിക്കൊന്ന് ഫോൺ കൊടുക്കോ. ബോസേ, ഒരു കോൾ ഉണ്ട് മലബാറിൽ നിന്ന്. സിനിമാക്കാരൻ തോന്നുന്നു, ബായി അന്വേഷിച്ച് രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു. അക്ബറിന്റെ കഥയും തിരക്കഥയും അക്ബർ തന്നെ എഴുതും.